നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം എം സ്വരാജ് വീണ്ടും ചാനൽ ചർച്ചകളിൽ തിരികെ എത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ സ്വരാജ് ഒരുപക്ഷെ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ പാർട്ടി ജയിച്ച സന്ദർഭത്തിൽ തോറ്റുപോയൊരു ചരിത്രം നമ്മുടെ മുന്നിൽ അതിനെ വി എസ് തോറ്റുപോയൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സമാനമാണ് പാർട്ടിക്ക് ഒരു ഉജ്ജ്വല വിജയമുണ്ടായ സന്ദർഭത്തിൽ ഏറ്റവും തീപ്പൊരി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ യുവത്വത്തിന്റെ തീക്ഷ്ണമുഖമായ സ്വരാജ് അപ്രതീക്ഷിതമായി 1000-ൽ താഴെ 980-ഓളം വോട്ടിന് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കുറച്ചു കാലമായി ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിരുന്ന സ്വരാജിന്റെ എൻട്രി കഴിഞ്ഞ ദിവസം ചില ചാനൽ ചർച്ചകളെ തീക്ഷ്ണമാക്കുന്നത് കണ്ടു. അതായത് ഈ കുറിക്കുകൊള്ളുന്ന മറുപടിയും ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള തിരിച്ചടികളുമെല്ലാം കുറച്ചു കാലത്തിന് ശേഷം ചാനൽ ചർച്ചകളിൽ സജീവമായി കേൾക്കാനിടയായി. വിഷയത്തിൽ അവധാനതയോടുകൂടി കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ബജറ്റ് വിഷയത്തെ സംബന്ധിച്ച് സർക്കാരിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തി കൃത്യമായി ഈ ബജറ്റിന്റെ ഗുണമേന്മ എന്തൊക്കെയാണെന്ന് പലയിടങ്ങളിലും പറഞ്ഞു വയ്ക്കുകയും ചാനലിലെ എതിർപക്ഷത്തിരുന്നവർ എതിർ പാനലിലിരുന്നവർ ബജറ്റിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കി അതിലെ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ബജറ്റിന്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ചും സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിച്ചു നൽകി. അത് ഒരുപക്ഷെ CPMന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. വളരെ ലഘുവായി ഒരു വിഷയത്തെ അവതരിപ്പിക്കാനും പോരാത്തതിന് ഇത്രത്തോളം വാക്ചാതുര്യത്തോടുകൂടി വിഷയ അവതരണം, അതെന്ന് പറയുന്നത് ആരെയും ഒരു ചർച്ചയോ ഏത് സംഭവ വികാസവും ആയിക്കോട്ടെ ടെലിവിഷന്റെ മുന്നിൽ പിടിച്ചിരുത്തി അത് കേൾപ്പിക്കാൻ അല്ലെങ്കിൽ കേട്ടിരിക്കാൻ വേണ്ടി നിർബന്ധിതനാക്കുന്ന രീതിയാണ് പൊതുവെ സ്വരാജിനുള്ളത്. അദ്ദേഹത്തിന്റെ വിഷയ അവതരണ സമയത്ത് ആ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ വാക്കുകൾ പറയുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു രീതി അത് എത്രത്തോളം പ്ലസന്റ് ആണ്, ആ ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊക്കെ തന്നെ എത്രത്തോളം വശീകരണമുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ ഒരിടവേളയ്ക്ക് ശേഷം കൃത്യമായി വെളിവാകുന്നതായിരുന്നു. എം സ്വരാജിന്റെ ശബ്ദം ഈ നാടിന് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദമാണെന്ന് പലർക്കും അറിയാം. നിയമസഭയെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കുറി ഏറ്റവും വലിയ നഷ്ടവും സ്വരാജിന്റെ ആ ശബ്ദം നിയമസഭയ്ക്കകത്ത് ഇല്ലാതെ പോയതാണ്. ഇക്കുറി നടന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടപ്പ് നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗവും അതിനുശേഷം നടന്ന നന്ദി പ്രമേയങ്ങളിലും സ്വരാജിന്റെ പ്രസംഗം ഇല്ലാതെ പോയത് എവിടെയൊക്കെ ഒരു അപൂർണതയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് ഒരു 5 വർഷം കൊണ്ട് നിയമസഭയിൽ സ്വരാജ് തന്റേതായ ശബ്ദത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ നാട്ടുകാർക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും ബോധ്യപ്പെടുത്തിയത്. ഓരോ വിഷയങ്ങളിലും സർക്കാർ പ്രതിസന്ധിയിലായ ഘട്ടങ്ങളെല്ലാം സ്വരാജിന്റെ അവതരണവും അല്ലെങ്കിൽ സ്വരാജിന്റെ മറുപടികളും പ്രതിസന്ധിയിലായിരുന്ന സർക്കാരിനെ തിരിച്ച് ഫിനിക്സ് പക്ഷിയെ പോലെ കൊണ്ടുവരാനായിട്ട് സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ശബ്ദം നിയമസഭയ്ക്ക് അനിവാര്യമായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ കെ ബാബു എന്ന അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രകടനമൊക്കെ ഒന്ന് കാണണം, എന്തൊരു ദാരിദ്ര്യമെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അത്രമാത്രം മോശം പ്രകടനം. കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനോ പറയാനോ കഴിയാത്ത ശേഷിയില്ലാത്ത ഒരു വ്യക്തിയെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിട്ടവർക്ക് എന്താണ് ഇതിന്റെ ഗുണം എന്ന് അറിയേണ്ടതുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ വെളിക്കച്ചിരിക്കുകയും വെറുതെ കുശലം പറയവും ലോഹ്യവും പറഞ്ഞ് ഒരു ഉപയോഗമില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് പോണവരെയാണ് കുറച്ചു പേർക്ക് താല്പര്യം എന്നുള്ളത് കൊണ്ടാണ് കെ ബാബു BJP വോട്ടുകൂടി സ്വായത്തമാക്കി ഇക്കുറി തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചു കയറിയത്. പക്ഷേ ആ തോൽവി ഇടതുപക്ഷത്തിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നെങ്കിലും കുറച്ചു കാലത്തെ അജ്ഞാതവാസത്തിനോ അല്ലെങ്കിൽ ആ വിഷമത്തിൽ കുറച്ചു കാലം പിന്നിലേക്ക് പോയ സ്വരാജ് വീണ്ടും ഊർജ്ജസ്വലനായി ചാനൽ ചർച്ചകളിലേക്ക് വരുമ്പോൾ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം പുറത്ത് വലിയൊരു പ്രതിരോധം അതിൽ തന്നെയാണ് സ്വരാജ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. ഏത് വിഷയത്തിലായിക്കോട്ടെ കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് ചർച്ചകളിൽ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ കാര്യങ്ങൾ കൃത്യമായി എന്ത് ചോദ്യമാണോ ഉന്നയിക്കുന്നത് അതിനനുസൃതമായി അതിന് വളരെ വ്യക്തതയോടുകൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ മറുപടി പറയുന്ന ഒരു ശൈലിയാണ് സ്വരാജിനുള്ളത്. പോരാത്തതിന് അനവസരത്തിൽ കയറി സംസാരിക്കാറില്ല, മറ്റു വിഷയങ്ങളിൽ കയറി ഇടപെടാറില്ല. തനിക്ക് അനുവദിച്ചു തരുന്ന സന്ദർഭത്തിൽ കൃത്യമായി അതുവരെ നിശബ്ദനായിരുന്നതിന് ശേഷം എതിർ പാനലിരിക്കുന്നവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും ഉയർത്തിയ വിമർശനങ്ങൾക്കെല്ലാം എണ്ണം പറഞ്ഞ് മറുപടി കൊടുത്തിട്ട് പോകുന്ന ഒരു ശൈലിയും അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയുമാണ് എല്ലാവരെയും പിടിച്ചിരുത്തുന്നതും ആകർഷിക്കുന്ന ഘടകവും എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലയാള ഭാഷയെ ഇത്ര കൃത്യതയോടും കൂടിയും വളരെ കാതിന് ഇമ്പമാർന്ന രീതിയിൽ അത് അവതരിപ്പിക്കാൻ ശൈലിയുള്ള ഇത്രയും ഇമ്പമാർന്ന ഒരു നേതാവിനെ എന്തുകൊണ്ട് തൃപ്പൂണിത്തുറക്കാർ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഇന്നും അതിന് ഉത്തരമില്ല.
കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു ശബ്ദമാണ് സ്വരാജിന്റേത്. അതുകൊണ്ട് തന്നെ ആ ശബ്ദം നിയമസഭയിൽ അവരെ വേട്ടയാടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ വേണ്ടി അവർ ഇത്തരത്തിൽ പരാജയപ്പെടുത്തിയത്. പക്ഷെ ആ പരാജയത്തിൽ അദ്ദേഹം തകർന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ ആ പരാജയം കൊണ്ട് അദ്ദേഹത്തിനെ പിൻസീറ്റിലേക്ക് ആക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെളിവാക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ച. ബി ജെ പി പ്രതിനിധിക്കും ഒപ്പം കോൺഗ്രസിന്റെ പ്രതിനിധിക്കും അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടികൾ വളരെ ക്ലാരിറ്റി ഉള്ളതായിരുന്നു. ബഡ്ജറ്റ് സംബന്ധിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ, അതായത് ക്രിയാത്മകമായ വിമർശനങ്ങളെ ഉൾക്കൊണ്ടും പോരാത്തതിന് ബി ജെ പിക്കാർ ബജറ്റിനെതിരെ രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകി സ്വരാജ് ഒരിക്കൽ കൂടി ചാനൽ ചർച്ചകളിൽ കൈയടിച്ച് അദ്ദേഹത്തിന്റെ രണ്ടാം വരവ് കൂടുതൽ ഊർജ്ജസ്വലമാക്കുമ്പോൾ വരും നാളുകളിൽ സ്വരാജ് പാർട്ടിക്ക് വേണ്ടി സജീവമായി കളത്തിലിറങ്ങുമെന്നുള്ള കൃത്യമായ ഒരു സൂചനയാണ് പൊതുജനങ്ങൾക്കും ഒപ്പം അദ്ദേഹത്തിന്റെ ആരാധകർക്കും പാർട്ടിക്കാർക്കും ലഭിക്കുന്നതാണ്.